ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോണ്ടൻറ്റിൻ്റെ സെക്കൻഡ് ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഫോണ്ടൻറ്റിൽ എങ്ങനെ കളർ ആഡ് ചെയ്യാം, അതുപോലെ കളർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങനെ കേക്കിൽ വെക്കുന്ന ഓരോ ഡെക്കറേഷൻസും കട്ടറൊക്കെ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാം, മോൾഡിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ടൂൾസൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ ഫോണ്ടൻറ്റിൽ എങ്ങനെ പേര് എഴുതാമെന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ഹോം മെയ്ഡ് ഫോണ്ടൻ്റാണ് ഞാനതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ട് 24 മണിക്കൂറായി. അതിന് ശേഷമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മിനിമം എന്തായാലും 6-7 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല സെറ്റായി നല്ല ഫോണ്ടൻ്റ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ 5-6 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഫോണ്ടൻറ്റ് തയ്യാറാക്കി ഉടനെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാനിതൊരു 24 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ഡൗട്ട് വന്നിട്ടുണ്ട്, നമ്മളിങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം പൊടിഞ്ഞു പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ചെറുതായിട്ട് പൊടിയും, നല്ലതുപോലെ ഇതുപോലെ കോൺഫ്ലോറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കുക വേണ്ടത്. പിന്നെ തീരെ പരത്താനൊന്നും പറ്റുന്നില്ല എന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഞാൻ ഇന്നലെ ഇട്ട റെസിപ്പിയിലെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാവും. അല്ലാതെ പരത്താൻ പറ്റാത്ത രീതിയിൽ പൊടിയൊന്നും ഇല്ല, അതായത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുങ്ങനെ പൊടിയൊന്നും അല്ലാതെ പരത്താൻ പറ്റാതെയൊന്നും ഇല്ല. അപ്പോൾ ഞാനിതിലെല്ലാം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്നിച്ച് കുഴക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ബാക്കി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതുമാത്രം എടുത്ത് നല്ലപോലെ കുഴക്കാം. അതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടു, നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഫോണ്ടൻറ്റ് പരത്തുന്നത് പോലെ തന്നെ നമുക്ക് പരത്താൻ പറ്റുന്നുണ്ട്. ഒട്ടും പൊടിയുന്നോ അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടോ ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫോണ്ടൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത റെസിപ്പിയിൽ തന്നെ ചെയ്തു നോക്കാം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ടേഴ്സൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ഫോണ്ടൻറ്റ്, അതായത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഫോണ്ടൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരത്താനും പറ്റുന്നുണ്ട്, കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ടൻറ്റിൽ എങ്ങനെയാണ് കളർ ആഡ് ചെയ്തെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റ് 3 പാർട്ടായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനു മുമ്പേ ഷുഗർ പേസ്റ്റും ഗം പേസ്റ്റും തമ്മിലുള്ള ഡിഫറൻറ്റ് പറഞ്ഞുതരാം. ഷുഗർ പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് സോഫ്റ്റ് ആണ്, ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്തതിനാൽ വലിഞ്ഞ് കിട്ടും. അതാണ് ഷുഗർ പേസ്റ്റ്. ഗം പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടോപ്പേഴ്സും അതുപോലെ പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. ഗം പേസ്റ്റ് അതായത് നല്ല ഹാർഡായിരിക്കും, നല്ല സെറ്റായി നിൽക്കും. നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഉണ്ടാവും, എന്തെങ്കിലും ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് തന്നെയാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗം പേസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിത് കുറേ നാൾ മുമ്പേ വാങ്ങിയിട്ടുള്ളൊരു പെട്ടി ആ ബോക്സാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ബാക്കി വന്ന ഫോണ്ടൻറ്റൊക്കെ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ ഫോണ്ടൻറ്റ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് എവിടെ വെക്കാമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഞാനിതാ ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് കേക്കിൽ വെച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ടോപ്പിങ്സാണ് ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇത് പുറത്ത് തന്നെയാണ്, ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഒട്ടും നനവോ അല്ലെങ്കിൽ കൈക്ക് സ്റ്റിക്കി ആകുന്ന പോലെ ഒന്നും ഇല്ല. ഇനി നമ്മൾ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 റോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നതായിരിക്കും ആ ഒരു പെർഫെക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ജെൽ കളറും ലിക്വിഡ് കളറും ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ജെൽ കളർ മാത്രമേ പറ്റൂന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സൂപ്പർ റെഡ് കളറാണ്. സാധാരണ ഷെഫ് മാസ്റ്ററിൻ്റെ കളറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡിനെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജെൽ കളർ ആയതുകൊണ്ട് തന്നെ 3-ഓ 2-ഓ ഡ്രോപ്പ് മാത്രം നമുക്കിതുപോലെ ഫോണ്ടൻറ്റിലേക്ക് ഒറ്റിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു യെല്ലോ ലിക്വിഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ലെമൺ യെല്ലോ എന്നുള്ളൊരു കളറാണ്. സാധാരണ ഞാൻ ഗോൾഡൻ യെല്ലോ എന്നുള്ള ജെൽ കളറാണ് യൂസ് ചെയ്യുക യെല്ലോ കളറിന്. അത്
അപ്പോൾ ഫോണ്ടൻറ്റിൽ എങ്ങനെയാ ലിക്വിഡ് കളറ് യൂസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ പിസ്തൻ്റെ എസെൻസാണ് ആഡ് ചെയ്യുന്നത്. സാധാരണ ഞാൻ കേക്കിലും ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിസ്തൻ്റെ എസെൻസ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അതായത് നമ്മുടെ കൈക്ക് കുറച്ച് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാം. സാധാരണ എന്തെങ്കിലും മാവൊക്കെ ആണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണല്ലോ ചെയ്യുക. അങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മളെ കളറൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ ഇത് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ച് വലിച്ച് ബ്രേക്ക് ചെയ്ത് എടുത്തിട്ട് വീണ്ടും അത് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കളറ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ റെഡ് കളറ് നല്ലതുപോലെ ഈ ഫോണ്ടൻറ്റിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ കുറച്ച് കോൺഫ്ലവർ സ്റ്റിക്കി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം, കാരണം പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ മഴൻ്റെ ഈ ഒരു സീസൺ ആകുമ്പോൾ കുറച്ച് സ്റ്റിക്കായി വരും. അപ്പോൾ ഉണ്ടോ, പെർഫെക്റ്റായി കിട്ടി. ഇനി നമുക്ക് യെല്ലോ കളർ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെയാണ് ഫുള്ള് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് ഫോണ്ടൻറ്റൊക്കെ മെൽറ്റായിട്ട് കേക്കിൽ ഒലിച്ചിറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്രീം കേക്കിൽ. അപ്പോൾ ക്രീം കേക്കിൽ വെക്കുമ്പോൾ ഫോണ്ടൻറ്റ് മെൽറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് CMC പൗഡർ അല്ലെങ്കിൽ തൈലോസ് പൗഡർ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് തൈലോസ് പൗഡറാണ്. ഇപ്പോൾ CMC-നെക്കാട്ടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് തൈലോസ് പൗഡറാണ്. ഇതിന് ഈ ഒരു ബോട്ടിലിന് ഇതിന് 95 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പൂൺ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം വാങ്ങുന്നവർ ഒന്നിച്ച് വലിയ റേറ്റിനൊന്നും വാങ്ങണ്ട, ഇങ്ങനെ വാങ്ങിയാൽ മതി ലൂസായി. അപ്പോൾ ഇതെപ്പോഴാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ്ടൻറ്റിൽ കളറൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈലോസ് പൗഡർ അല്ലെങ്കിൽ CMC പൗഡർ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുണ്ടോ, എത്രയാണോ വേണ്ടത് അത്ര നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ചൊരു അര സ്പൂണൊക്കെ തൈലോസ് പൗഡർ മിക്സ് ചെയ്തിട്ടാണ് നല്ലപോലെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിങ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ഏകദേശം വേണ്ട അത്ര മാത്രം എടുത്തിട്ട് അതിലേക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. എല്ലാ ഫോണ്ടൻറ്റിലും കുറേ നാൾ മുമ്പേ ഒന്നും ഇതിൽ ചേർത്ത് വെക്കാൻ പാടില്ല, അപ്പോൾ ഒരു വിണ്ട് തീർന്ന ടൈപ്പിലാവും. അപ്പോൾ കണ്ടോ, നമ്മൾ തൈലോസ് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെയുള്ള കട്ടറൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ കട്ടറിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അത് ഇംപ്രഷൻ ഉണ്ട്, അതിങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലേക്ക് വരും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു കേക്കാണ് കേട്ടോ ഇത്. അതിൻ്റെ നടുക്ക് നമുക്ക് ഗോൾഡൻ്റെ ഒരു ഷുഗർ ബോൾ ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ല ലുക്കാകും കാണാൻ. അങ്ങനെ ഏത് കളറിലും ഏത് ഷുഗർ ബോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൂൾസിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എത്രയാണ് റേറ്റ്, എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സെറ്റിൽ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ കളർ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫോണ്ടിൻ്റെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ CMC പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഞാനിപ്പോൾ ടോപ്പിങ്സ് ഉണ്ടാക്കാൻ പോയതാണ്. അല്ല, കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഫോണ്ടൻറ്റും ഇവിടെ ഇതുപോലെ പരത്തിയെടുക്കാം. ഓവറായിട്ട് തിന്നാകാൻ പാടില്ല, അങ്ങനെ തിന്നായി പരത്തേണ്ടത്. നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ കേക്ക് അങ്ങനെ മൊത്തമായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിന്നായി പരത്തണം. അത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെറ്റൽസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നല്ല തിന്നായി പരത്തണം. മറ്റേ ചില ടോപ്പിങ്സൊക്കെ ചെയ്യുമ്പോൾ നല്ല തിക്ക് അത്യാവശ്യം തിക്കിലും ഓവറായിട്ട് തിക്കാവേണ്ട ആ ഒരു രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓരോ കട്ടറും വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടറൊക്കെ ഞാൻ പിന്നെ മൊത്തം എൻ്റെ കേക്ക് ടൂൾസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇതുപോലെ സ്റ്റാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേക്കിൽ പേരെഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ രണ്ട് കളറിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ മുകളിലായിരിക്കും നമ്മൾ പേരെഴുതാൻ പോകുന്നത്. അങ്ങനെ നല്ല ലുക്കായിരിക്കും കേക്കിൽ കാണാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഇപ്പോൾ സ്റ്റാറായാലും റൗണ്ടായാലും ഹാർട്ട് ഷേപ്പിലുള്ളതായാലും മൂന്ന് സൈസിലുണ്ടാവും, വലുത് ചെറുത് അതിൻ്റെയും ചെറുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ വലിയതിൽ നമ്മൾ എന്താക്കുക, ഒരു മാറ്റ് പോലെ കട്ട് ചെയ്യുക, അതിൻ്റെ ഏറ്റവും ചെറുതിൽ വേറൊരു കളറിൽ കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഷേപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും പേര് എഴുതിയാൽ കേക്കിൽ കാണാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ ഞാനിതാ ലെറ്റർ കട്ടർ വെച്ചിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ആമസോണിൽ നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഇട്ട സമയത്ത് കുറേ ആളെ ചോദിച്ചിട്ടുണ്ട് ഫോണ്ടൻറ്റിൻ്റെ വലിപ്പം എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ഫോണ്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താലും ഇതുപോലെ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിടക്ക് മെല്ലണേ ഫോണ്ടൻ്റ് കൊണ്ട് ഇങ്ങനെ മൗൾഡിലായാലും എങ്ങനെയായാലും ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷമയോട് കൂടി സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ടൂൾ ഉപയോഗിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോണ്ടൻറ്റിലേക്ക് അത് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു
പ്രസ് ചെയ്യുന്ന സാധനം അമർത്തി കൊടുത്തതിനാൽ അതിനുള്ളിലെ ഇമ്പ്രഷൻ അതേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിലുള്ള അടയാളമൊക്കെ അതിൽ കറക്റ്റായിട്ട് വരും. എന്നിട്ട് അതിൽ നിന്ന് ഫോണ്ടൻ്റ് വിട്ട് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ആ പ്രസ് ചെയ്യുന്നത് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ടൻ്റ് അതിൽ നിന്ന് വിട്ട് കിട്ടും, ആ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ കണ്ടോ, ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഷേപ്പൊക്കെ അതിലേക്ക് ഇറങ്ങും. അതുപോലെ ആ നടുക്കുള്ള ആ ഹോൾസ് അല്ലെങ്കിൽ അതുപോലെ പൊങ്ങി നിൽക്കുന്ന അങ്ങനെ മുട്ട് അതൊക്കെ പല ടൈപ്പിലും പല ഷേപ്പിലുള്ളതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അതപ്പോൾ അതൊക്കെ വഴിയെ ഓരോ കേക്കിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഓർഡേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വഴിയെ അതൊക്കെ കാണിക്കും. അപ്പോൾ അതുപോലുള്ള കട്ടേഴ്സിൻ്റെ കൂടെ ഇതുപോലെ ഒരു 14 ടൂൾസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോൾട്ട് ടൂളും അങ്ങനെ പലതും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നൈഫ് ടൂളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് യൂസ് വരും ദിവസങ്ങളിൽ. കേക്കിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഫോണ്ടൻറ്റിൽ എങ്ങനെ എഴുതാമെന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറേ നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇതുണ്ടോ, ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മാറ്റ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് പേരെഴുതാനൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ആ ഷേപ്പൊക്കെ റെഡിയാക്കി വെക്കാം. മിനിമം ഒരു മണിക്കൂറെങ്കിലും അത് പുറത്ത് സെറ്റാകാൻ വേണ്ടി വെച്ചാൽ നല്ല ഹാർഡാവും. അപ്പോൾ നമുക്ക് സാധാരണ പെന്ന് ബുക്കിലൊക്കെ എഴുതുന്ന പോലെ പെന്ന് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അതിൽ എഡിബിൾ പെന്നെ അവൈലബിൾ ആണ് എല്ലാ ഷോപ്പിലും. അതിന് 120 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഓരോ കളറിനും. എല്ലാ കളറും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ബ്ലാക്കും റെഡും ഉണ്ടായാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ട് കാണിച്ചിട്ടുള്ളത് സാധാരണ സ്കെച്ച് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് സാധാ എഡിബിൾ പെന്നും. അത് വെച്ച് കഴിക്കാന്നേ ഉള്ളൂ അതും വ്യത്യാസം. അപ്പോൾ ഇത് ബേബി മോൾഡാണ്. നമ്മൾ സാധാരണ ക്രാഡൽ സെറമണി അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഇതുപോലെ ബേബി മോൾഡിൻ്റെ ഇതിൽ ബേബീനെ ഉണ്ടാക്കിയിട്ട് കേക്കിൻ്റെ മുകളിൽ ടോപ്പറായിട്ട് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിപ്പോൾ ഇവിടെ തൈലോസ് പൗഡർ ആഡ് ചെയ്തിട്ടുള്ള ഫോണ്ടിന് ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഓരോ ഇമ്പ്രഷൻ. അതിന് അടിയിൽ കുഞ്ഞിൻ്റെ മൂക്ക് തല ചെവി വരെ അതിലുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ കിട്ടണമെങ്കിൽ നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഫോണ്ടിൻ്റെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഉണ്ടായ യെല്ലോ കളർ ഫോണ്ടിനാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ബേബിൻ്റെ സ്കിന്നിൽ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഫ്ലഷ് ടോൺ എന്നുള്ളൊരു കളർ അവൈലബിൾ ആണ് ഷോപ്പിൽ. ഈ ഒരു കളറിൻ്റെ ഇത് ജെൽ കളറാണ്. ഇതൊരു 2-3 ഡ്രോപ്പ് നമ്മൾ ഫോണ്ടിൻ്റെ ആഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സ്കിൻ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള പോർഷനൊക്കെ. ഇത് ഞാൻ ആ കട്ടിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ടൂൾസിനുണ്ടായതാണ് ഈ ഒരു നൈഫ് ടൂള്. അപ്പോൾ ഇത് വെച്ചിട്ട് എക്സ്ട്രാ വന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും പുറത്ത് തന്നെ വെക്കുക. ഇനി പെട്ടെന്ന് ഓർഡർ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. പക്ഷേ ടൈലോസ് പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റാവാനുള്ള ചാൻസ് കുറവാണ്. കട്ട് ചെയ്യുന്നതിന് കുറച്ച് സമയം മുമ്പ് മാത്രം പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഫോണ്ടിൻ്റെ എങ്ങനെയാണ് സൂക്ഷിക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള, അതായത് നമ്മൾ ഓരോന്ന് കട്ട് ചെയ്ത് ബാക്കി വന്നിട്ടുള്ള ഓരോ കളർ ഫോണ്ടിൻ്റെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു ബോളാക്കി മാറ്റാം. എന്നിട്ട് സാധാരണ പോലെ ഒരു ക്ലിംഗ് റാപ്പിൽ അതൊന്ന് ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഞാൻ എല്ലാം കൂടി ഇതുപോലെ ക്ലിംഗ് റാപ്പിൽ ചുറ്റിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഒന്നിച്ചാണ് വെക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ വെക്കും. അപ്പോൾ നല്ല ചൂടിലെ കാലാവസ്ഥ അല്ലെങ്കിൽ നല്ല മഴയിലെ കാലാവസ്ഥയിൽ അങ്ങനെ മെൽറ്റായിട്ടുണ്ടെങ്കിൽ, മെൽറ്റാവുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ, കുഴപ്പമില്ല. പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് CMC പൗഡർ ആഡ് ചെയ്താൽ മതി. അങ്ങനെ മെൽറ്റാവാനൊന്നും മാക്സിമം ചാൻസ് കുറവാണ്. ഞാൻ പുറത്ത് തന്നെയാണ് ഇതുവരെ സൂക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ കുറേ ആൾ പറയുന്ന കേൾക്കാറുണ്ട് പുറത്ത് വെക്കുമ്പോൾ ഇങ്ങനെ മെൽറ്റാവുന്നതെന്നൊക്കെ. അത് ഓരോന്ന് കാലാവസ്ഥ പോലെ ഇരിക്കും. ഫോണ്ടൻറ്റിന് കാലാവസ്ഥ വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ കുറേ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, നല്ല കമ്പനി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇതുവരെ വിസിയോണ്ടത് മാത്രമേ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. നല്ല സാധനം തന്നെയാണ്.
പിന്നെ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ടോപ്പേഴ്സൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത്. ഓർഡർ കിട്ടി അപ്പം തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. പേര് എഴുതാനൊക്കെ നേരത്തെ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ച് എവിടെയെങ്കിലും കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ എടുത്ത് വെക്കാം, എന്നിട്ട് വേണം കേക്കാക്കാൻ തുടങ്ങാൻ. അപ്പോൾ അത്രയും സമയം ഇത് സെറ്റാവാൻ കിട്ടും. അതിനുശേഷം ഫ്രിഡ്ജൊക്കെ അല്ല സോറി കേക്കൊക്കെ സെറ്റായി ഫ്രോസ്റ്റിങ് കഴിഞ്ഞ് ഫിനിഷിങ് വർക്കും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കേക്ക് വെക്കാം. ഡെലിവറിക്ക് വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുമ്പ് മാത്രം അതിലേക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പുറത്ത് ഓപ്പൺ എയറിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെക്കാം. പിന്നെ ഇതുണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കേക്കിൽ വെച്ചിട്ട് കേക്കും ഇതടക്കം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നല്ല തണുക്കും, ഫോണ്ടൻറ്റൊക്കെ തണുത്ത് നല്ല ഹാർഡാവും. അപ്പോൾ വിചാരിക്കും നല്ല സെറ്റായി, ഇനി മെൽറ്റ് ആവില്ല, അത്രയും ഹാർഡായിട്ട് വരും. അപ്പോൾ അത് കണ്ടിട്ട് ഇതാക്കണ്ട. അത് എന്താ വെച്ചാൽ നമ്മളത് പുറത്ത് എടുക്കലോടുകൂടി തണുപ്പൊക്കെ പോകും. ആ ഫോണ്ടൻറ്റിൻ്റെ തണുപ്പ് പോകലോടുകൂടി അതിങ്ങനെ മെൽറ്റായി അതിൻ്റെ മുകളിൽ ഇങ്ങനെ നനവ് വരാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് സാധനം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താലും അതിന് പുറത്തൊക്കെ നനവ് വരാറില്ല തണുപ്പ് പോകുമ്പോൾ. അതുപോലെ ഫോണ്ടൻറ്റിൽ നനവ് വരും, മെൽറ്റ് ആവും, കേക്കിൽ നിന്ന് ഒലിച്ചിറങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്തന്നെ വെച്ചാൽ മതി, ഡെലിവറിക്ക് തൊട്ട് മുമ്പ് മാത്രം കേക്കിലേക്ക് ഫിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1/2 കിലോ ഫോണ്ടൻ്റ് അല്ലെങ്കിൽ ഗം പേസ്റ്റ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് ലാസ്റ്റായിട്ട് 500 രൂപക്കാണ്. ഗം പേസ്റ്റിന് പൈസ അധികമാണ് തോന്നുന്നു. അപ്പോൾ പിന്നെ കേക്ക് സെയിൽ ചെയ്യുമ്പോൾ വാങ്ങേണ്ട റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മോഡൽസിനനുസരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ 90 രൂപ ഒരു ചെറിയ പാക്ക് വാങ്ങിയിട്ട് അത് മുഴുവനായിട്ട് യൂസ് ചെയ്തെങ്കിൽ 100 രൂപ എക്സ്ട്രാ വാങ്ങണം ആ കേക്കിന്. അതുപോലെ എത്രയാണോ ഫോണ്ടൻ്റ് യൂസ് ചെയ്യുന്നത് അത് അവരോട് കൂട്ടി വാങ്ങേണ്ട കാര്യമുണ്ട്. പിന്നെ ഫോണ്ടൻ്റിന് എന്തായാലും റേറ്റ് അധികമാണല്ലോ. അപ്പോൾ ഫോണ്ടൻ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ഒരു ക്ലാസ്സിലും ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ കമൻറ്റ് വഴി ചോദിക്കാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ എല്ലാം ഇതിൻ്റെ ആൻസർ തരുന്നിട്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അത് അങ്ങനെ തന്നെയായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തുണ്ടെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് വഴി അറിയിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.